ബാക്ക് ടു വൈക്ടോസീനിയാസ് മെഡിജു ഇന്ന് നമ്മളുടെ വിഷയം വാക്സിനേഷൻ എന്താണ് എന്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി അഥവാ പോപ്പുലേഷൻ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുക ആൻറ്റിബോഡി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത് ഹേർഡ് ഇമ്മ്യൂണിറ്റി അഥവാ സമൂഹത്തിന് മൊത്തം കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അതെന്താണെന്ന് നമുക്ക് നോക്കാം ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സമൂഹത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക സമൂഹത്തിന് രണ്ട് രീതിയിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാം ഒന്ന് നമുക്ക് വാക്സിനേഷൻ കൊടുത്തിട്ടും രണ്ട് നമ്മളുടെ നമ്മൾ വൈറസ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് അതിന് ആൻറ്റിബോഡി നമ്മുടെ ശരീരം ആൻറ്റിബോഡി അതായത് ഇമ്മ്യൂണിറ്റി ശരീരം തന്നെ ഉണ്ടാക്കുന്നു ഇങ്ങനെ രണ്ട് രീതിയിലാണ് വാക്സിനേഷൻ എടുക്കുന്നത് നാച്ചുറലാണ് അത് സേഫാണ് അത് കൂടുതൽ നമുക്ക് എഫക്റ്റീവാണ് പല രോഗങ്ങൾക്കും ഹേർഡ് ഇമ്മ്യൂണിറ്റിയുടെ പേഴ്സൻറ്റേജ് ഡിഫറൻറ്റ് ആയിരിക്കും ഒരു എക്സാമ്പിൾ മീസൽസ് രോഗം മീസൽസിന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇമ്മ്യൂണിറ്റി നമ്മുടെ സമൂഹത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ശതമാനം പേർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് നമ്മളെ മാത്രം സഹായിക്കാനല്ല അതെ നമുക്ക് മാത്രം രോഗം വരാതിരിക്കാനല്ല മറ്റുള്ളവർക്കും കൂടി രോഗം വരാതിരിക്കാനാണ് അതിലൊരു അഞ്ച് ശതമാനം ആൾക്കാർക്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അഞ്ച് ശതമാനം ആൾക്കാർ ചില സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവരായിരിക്കാം ഈ വാക്സിൻ എടുക്കാൻ പറ്റാത്തവരായിരിക്കാം അവരെയും കൂടെ അവരെയും കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് അങ്ങനെ ആ മീസൽസ് രോഗത്തിന് ബ്രേക്ക് ദ ചെയിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഇപ്പം നമുക്ക് കോവിഡ് കാലമാണ് ഈ കോവിഡ് രോഗത്തിന് എത്രത്തോളം ഹേർഡ് ഇമ്യൂണിറ്റി വേണമെന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല മാക്സിമം എല്ലാവരും ഹേർഡ് ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നു ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു നാല് പേർ നാല് പേർക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നു എത്രത്തോളം ഹേർഡ് ഇമ്യൂണിറ്റി വരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം വാക്സിനേഷൻ ആണ് ഏറ്റവും സേഫായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നത് ഒരു എക്സാമ്പിൾ ഇപ്പോൾ കോവിഡ് രോഗം തന്നെയാണെങ്കിൽ നമുക്കിപ്പോൾ എല്ലായിടത്തും നമ്മളിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കോവിഡിനെ തന്നെ നമുക്ക് എടുക്കാം കോവിഡ് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്കൊരു ചെറിയ പനി ജലദോഷം അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ പതിനഞ്ച് ശതമാനം ആൾക്കാർ ഇതിനകത്ത് സീരിയസ് ആയിട്ടോ അസുഖം അതായത് ഓക്സിജൻ അങ്ങനെ ഓക്സിജൻ കൂടുതൽ ആവശ്യമുള്ള ആൾക്കാരാണ് ഒരു പതിനഞ്ച് ശതമാനം അതിൽ അഞ്ച് ശതമാനം വെൻറ്റിലേറ്റർ വരെ ആവശ്യമുള്ളവരാണ് അപ്പം അത് എന്ന് പറയുമ്പം ആ രോഗത്തിൻ്റെ വൈറസ് നമ്മുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ആ രോഗം നമ്മുടെ ഉള്ളിൽ കയറി വൈറസ് നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് അത് പറഞ്ഞ് പറയാൻ പറ്റുന്നില്ല സയൻറ്റിഫിക്കലി എത്തിക്സിനെതിരാണ് നമ്മൾ വൈറസുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് അതുമാത്രവുമല്ല കോവിഡിനെ നമുക്ക് ഒന്ന് വന്നു അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഈ കോവിഡ് വന്നവർക്ക് തന്നെ വീണ്ടും വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് സിംഡം ഉള്ളവരായിരിക്കാം സിംഡംസ് ഇല്ലാത്തവരുണ്ട് അങ്ങനെ പല വിധത്തിൽ നമുക്കിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ചിലവർക്ക് സിംറ്റംസ് ഒന്നും കാണത്തില്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും രോഗമായിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ ഇവരെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് പണ്ട് അത് അതായത് നേരത്തെ ഇവർക്ക് കോവിഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അവർ ലൈഫ് ലോങ്ങ് ആണ് ചിലപ്പോൾ നിൽക്കാൻ പറ്റിയത് നമുക്കത് എത്രത്തോളം ഇത് നീണ്ടു നിൽക്കുമെന്ന് പോലും അറിയത്തില്ല അവർ വന്നു കഴിയുമ്പോഴാണ് അവർക്കിങ്ങനെ കോവിഡ് ഉണ്ടായി കോവിഡിൻ്റെ കോംപ്ലിക്കേഷനാണ് ഈ വരുന്ന അസുഖങ്ങളെന്നൊക്കെ മനസ്സിലാക്കുന്നത് ലോങ് ടേം കോവിഡ് എന്നാണ് പറയുന്നത് അത് ഇപ്പോൾ ലോങ് ടേം കോവിഡ് എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന്റെ കോംപ്ലിക്കേഷൻ കുറേ കാലത്തേക്ക് രണ്ട് മൂന്ന് മാസങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട് ചിലപ്പം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടി വലിയ ഡാമേജ് ഓരോ ഓരോ അവയവത്തിന് ഭയങ്കരമായ ഡാമേജ് ഒന്നും പറ്റിയില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഹാർട്ട് ഹാർട്ടിനകത്ത് എടുക്കുകയാണെങ്കിൽ മയോക്കാഡേറ്റിസ് എൻഡോക്കാഡേ ഹാർട്ടിന്റെ മസിൽസിനൊക്കെ ഒരുപാട് ഇൻഫെക്ഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതെന്തായാലും കുറച്ച് നാളത്തേക്ക് കുറച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ് പലരിലും പല രൂപത്തിലാണ് ഈ കോവിഡ് പ്രവർത്തിക്കുന്നത് ഒരാൾക്ക് തലവേദനയാണെങ്കിൽ വേറൊരാൾക്ക് പനിയായിരിക്കാം ഒരാൾക്ക് ശ്വാസം മുട്ടലായിരിക്കാം അങ്ങനെ പല രൂപത്തിലും അപ്പോൾ പല സഫറിങ്സിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരും പിന്നീടുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആർക്കും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല അടുത്തതായിട്ട് വാക്സിൻ എന്താണെന്ന് നോക്കാം ഇവിടെ കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ രണ്ട് വാക്സിൻസ് ആണുള്ളത് ആ രണ്ട് വാക്സിൻസ് ഒന്ന് കോവിഷീൽഡ് വാക്സിൻ ഒന്ന് കോവാക്സിൻ അതിൽ കോവിഷീൽഡ് വാക്സിനില് ചിമ്പാൻസിയിൽ ചെറുതായിട്ട് ജലദോഷം ഉണ്ടാക്കുന്ന അഡിനോ വൈറസിനെ വീക്കൻ ചെയ്ത് അതായത് അതിൻ്റെ അതിൻ്റെ ശേഷി നശിപ്പിച്ചിട്ട് നമ്മുടെ കൊറോണ വൈറസിനെ കൊറോണ വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ കയറ്റി അത് നമ്മുടെ ശരീരത്തിൽ വാക്സിനായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറുമ്പോൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്നില്ല കാരണം ആ വൈറസ് ഒരിക്കലും നമ്മുടെ ശരീരത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവില്ല അപ്പോൾ നമ്മുടെ ശരീരം തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഇമ്മ്യൂൺ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആൻറ്റിബോഡി ഉണ്ടാക്കും അത് കൊറോണ വൈറസ് ആണെന്നോർത്ത് അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ് സിസ്റ്റത്തിനെ തന്നെ ട്രെയിൻ ചെയ്യും കൊറോണ വൈറസിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കാനായിട്ട് അതുപോലെ കോവാക്സ് കോവാക്സിൽ സംഭവിക്കുന്നത് അതായത് കിൽഡ് വൈറസ് ആണ് അതായത് ഇനാക്ടിവേറ്റഡ് ആണ് അതായത് അതിന് യാതൊരു ശക്തിയില്ലാതെ നമ്മൾ കൊന്ന വൈറസാണ് ആ വൈറസ് കാണുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഓർക്കും ഇത് കൊറോണ വൈറസ് ആണ് അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ട്രെയിൻ ചെയ്യും അതായത് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിയെ ട്രെയിൻ ചെയ്യും ഇങ്ങനെ ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് അതിന് ആൻറ്റിബോഡി ഉണ്ടാക്കുക അപ്പോൾ റിയൽ ആയിട്ടും ഒരു കൊറോണ വൈറസ് വരുമ്പം നമ്മുടെ ബോഡി തന്നെ ഓട്ടോമാറ്റിക്കലി ഓർക്കും ഇത് കൊറോണ വൈറസ് ആണോർത്ത് ആ ആൻറ്റിബോഡി ഈ വൈറസിനെതിരായിട്ട് പ്രവർത്തിക്കും ഇങ്ങനെയാണ് വാക്സിൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇരുപത്തെട്ടോളം രോഗങ്ങൾക്കെതിരായിട്ടുള്ള വാക്സിൻ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് മീസൽസ് റുബല്ല പോളിയോ യെല്ലോ ഫീവർ ന്യൂബോക്കോക്കസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ടെറ്റിനസ് തുടങ്ങിയവ അപ്പോൾ എല്ലാ വാക്സിനും നമ്മൾ എല്ലാവരും എടുക്കണമെന്നില്ല നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് അതായത് ആയിട്ടുള്ള രോഗങ്ങൾ കൂടുതലുള്ള പ്രദേശത്തേക്ക് പോകുന്നപ്പോൾ മാത്രം അതാത് രോഗത്തിനെതിരായിട്ടുള്ള വാക്സിൻ എടുത്താൽ മതി എക്സാമ്പിൾ നമ്മൾ പുറത്തേക്കൊക്കെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന രോഗത്തിനെതിരായിട്ടുള്ള വാക്സിൻ മാത്രം നമ്മൾ എടുത്താൽ മതി വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് സമൂഹത്തെയും നമുക്ക് രോഗങ്ങൾ സ്പ്രെഡാകാതെ ഒരുപാട് ജീവനെ തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അപ്പോൾ ആൻറ്റിബോഡി എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ആൻറ്റിബോഡി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ ഈ വൈറസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഒരു പ്രോട്ടീൻ ആ വൈറസിനെതിരായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നു അതാണ് ആൻറ്റിബോഡി ഈയിടെയായിട്ട് നമ്മൾ എല്ലാവരും ആകെ ഭയങ്കര പേടിച്ചിരിക്കുന്ന ഒരു സംഭവം കൂടി അതുകൂടി ഞാൻ ഈ കൂടെ പറയാം ഒരു ന്യൂ വേരിയന്റ് ന്യൂ യു കെ സ്ട്രെയിൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ജനങ്ങളൊക്കെ പരിഭ്രാന്തരാണ് അതിൻ്റെ പേര് ബി വൺ വൺ സെവൻ ആണ് അത് നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങളുടെ അതിനെപ്പറ്റി ഞാൻ പറയാം അതും ഈ കൊറോണ വൈറസിന് ഒരു മാറ്റം വന്നേക്കുന്നതാണ് മാറ്റം എന്ന് പറഞ്ഞാൽ ഘടനയിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമല്ല അത് ആ വൈറസ് തന്നെയാണ് അതിൻ്റെ പ്രോട്ടീൻ അതായത് സ്പൈക്ക് പ്രോട്ടീനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം ചിലപ്പം നമുക്ക് ജനിതക മാറ്റം സംഭവിക്കുമ്പം ആ വൈറസിനെ നിർജ്ജീവമാകാത്ത കരി അത് നമുക്ക് രക്ഷയായിരിക്കാം പക്ഷേ ചില ജനിതക മാറ്റം നമുക്ക് അപകടകരിയായി മാറും ഇതിലെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ സ്പൈക്ക് പ്രോട്ടീന് ആ സ്പൈക്ക് പ്രോട്ടീനെ ജനിതകമായിട്ട് സംഭവിച്ചു സ്പൈക്ക് പ്രോട്ടീനാണ് ജനിതകമായിട്ട് സംഭവിക്കാറ് അതിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സെല്ലിലാണ് ഈ സ്പൈക്ക് പ്രോട്ടീൻ പറ്റി പിടിച്ചിരിക്കുന്നത് ആ സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മൾ അതിൻ്റെയൊക്കെ പിക്ചർ കണ്ടിട്ടുണ്ടല്ലോ കൊറോണ വൈറസിൻ്റെ അതിൽ പുറത്ത് കാണുന്ന പോലെയുള്ള ഭാഗമാണ് സ്പൈക്ക് പ്രോട്ടീൻ ആ സ്പൈക്ക് പ്രോട്ടീന് നമ്മുടെ സെല്ലിലുള്ള റിസപ്റ്ററുമായിട്ട് കൂടുതൽ പറ്റിപ്പിടിക്കും പിടിക്കും നേരത്തെയുള്ള വൈറസിനെ കഴിഞ്ഞു കൂടുതൽ ഇത് സെല്ലിലേക്ക് പറ്റി പിടിക്കും പക്ഷെ പടരുന്നതും വളരെ പെട്ടെന്ന് പടരും അപ്പോൾ നമുക്ക് കൂടുതൽ സിക്കാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതുവരെ മരണനിരക്കൊന്നും ഉയർന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല സാധാരണ പോലെ തന്നെയാണ് മരണനിരക്കും പക്ഷേ ഇത് പെട്ടെന്ന് രോഗം പിടിപെടും ജനങ്ങളുടെ ഇടയിൽ പിടിപെടാൻ ചാൻസ് ഉണ്ട് അൻപത്തിയാറ് ഇപ്പോൾ ഉള്ള ഇപ്പോൾ സാധാരണയുള്ള വൈറസിനെ കഴിഞ്ഞു അൻപത്തിയാറ് ശതമാനം കൂടുതലാണ് മറ്റത് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് അതുകൊണ്ടാണ് നമ്മളെല്ലാം അതിനെ പേടിക്കേണ്ടത് വേറൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ഇന്ത്യയിലാകമാനം ഇപ്പം കോവിഡിൻ്റെ സ്പ്രെഡ് ഒക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോവിഡ് പോസിറ്റിവിറ്റി തന്നെ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം നോക്കുവാണെങ്കിൽ രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ ടെൻ പെർസെൻറ്റേജ് ആണ് അതായത് പോസിറ്റീവ് ആകുന്ന ജനങ്ങളുടെ സംഖ്യ കൂടുതലാണ് ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോൾ മരണനിരക്ക് കേരളത്തിൽ കുറവാണ് പക്ഷേ പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം കൂടുമ്പോൾ മരണനിരക്ക് ഓട്ടോമാറ്റിക്കലി കൂടും അതായത് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കേരളത്തിലെ മരണനിരക്ക് എന്ന് പറയുന്നു പക്ഷേ ടെൻ പെർസെൻറ്റേജ് പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് മരണനിരക്കെന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയായിട്ട് മാറും അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ വാക്സിൻ എടുത്ത് നമ്മളെയും നമ്മുടെ ചുറ്റുപാടുകളെയും എത്രയും പെട്ടെന്ന് ഇപ്പോൾ രോഗം വന്നു വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൂടത്തിൽ നമ്മുടെ ബന്ധുക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് പേര് രോഗം വന്ന് മരണപ്പെടും നമ്മുടെ കൊറോണയുടെ കാര്യത്തിൽ എത്രത്തോളം ഹേർഡ് ഇമ്മ്യൂണിറ്റി അതായത് ജനങ്ങൾക്ക് എത്രത്തോളം പ്രതിരോധശേഷി എത്ര പേർക്ക് വേണമെന്നൊന്നും നമുക്ക് ഇതുവരെ അറിയത്തില്ല അതുകൊണ്ട് വാക്സിൻ എടുത്ത് നമ്മൾ തന്നെ സേഫ് ആയിരിക്കും അതായത് നമുക്കും രോഗം ഈ വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരുപാടൊന്നും കാണില്ല പക്ഷേ രോഗം വന്നു കഴിഞ്ഞിട്ട് ആ വൈറസ് ചിലപ്പം നമ്മളെയോ നമ്മുടെ വേണ്ടപ്പെട്ടവരെയോ ഒക്കെ ബാധിച്ച് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെടാം അതുകൊണ്ട് എല്ലാവരും നമ്മൾ സേഫ് ആയിരിക്കുക നമ്മുടെ ചുറ്റിനുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരെ ഒക്കെ സേഫ് ആക്കുക നമ്മളിപ്പോൾ വിചാരിക്കും കൂടുതൽ പ്രായമായവർക്ക് അല്ലെങ്കിൽ കിഡ്നി പ്രഷർ പ്രഷർ പ്രമേഹം ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് പക്ഷേ അങ്ങനെ പോലും അല്ല ഇതൊന്നും ഇല്ലാത്തവർക്ക് രോഗം വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരുപാട് രോഗങ്ങൾ വീണ്ടും കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ആരിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യാന്ന് എല്ലാവരും അവനവൻ്റെ ശരീരം സേഫ് ആക്കിയും എഫക്റ്റീവ് ആക്കിയും കൂടെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ചുറ്റുപാടിലുള്ള ജനങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വാക്സിനേഷൻ എടുക്കണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാക്സിൻ നിർബന്ധമായിട്ടും എടുക്കണം ഇന്ന് നമ്മളെടുത്ത സബ്ജക്റ്റ് എങ്ങനെയാണ് ഹേർഡ് എന്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി അതെങ്ങനെയാണ് കിട്ടുന്നത് എന്താണ് വാക്സിൻ വാക്സിൻ എടുത്താലാണോ അതോ വൈറസ് നമ്മുടെ ഉള്ളിൽ കയറിയാലാണോ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുക അല്ലെ ഏറ്റവും ഗുണം ഉണ്ടാക്കുക എന്താണ് ആൻറ്റിബോഡി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പുതിയ അറിവുകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ